സീറോ മലബാർ സഭ പള്ളികളിലെ പുതിയ കുർബാന അർപ്പണ വിധിക്കെതിരായ എതിർപ്പ് പരസ്യ പ്രതിഷേധത്തിലേക്ക്. ആരാധനാ ക്രമീകരണം ഏകീകരണം സംബന്ധിച്ച ഇടയലേഖനം വായിക്കുന്നതിനിടെ ആലുവ പ്രസന്നപുരം ഹോളി ഫാമിലി പള്ളിയിൽ പ്രതിഷേധം. ഒരു വിഭാഗം വിശ്വാസികൾ ഇടയലേഖനം കത്തിച്ചു. സിനഡ് തീരുമാനം അടിച്ചേൽപ്പിക്കാൻ നോക്കേണ്ടെന്ന് അൽമായ മുന്നേറ്റ അതിരൂപത സമിതിയും അറിയിച്ചു. ആലുവ പ്രസന്നപുരം പള്ളിയിൽ വികാരി ഫാദർ സെലസ്റ്റിൻ ചെക്കൽ ഇടയലേഖനം വായിക്കാൻ തുടങ്ങിയപ്പോൾ ആരാധനക്രമ ഏകീകരണത്തെ എതിർക്കുന്ന വിശ്വാസികൾ പള്ളിക്കുള്ളിൽ പ്രതിഷേധവുമായി എത്തി ബഹളം വയ്ക്കുകയായിരുന്നു. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു വിഭാഗം വിശ്വാസികൾ ഇടയലേഖനത്തിന്റെ കോപ്പിയും കത്തിച്ചു. പള്ളിയിൽ ഇടയലേഖനം വായിച്ചതായി ഫാദർ സെലസ്റ്റിൻ ചെക്കൽ പിന്നീട് അറിയിച്ചു. അതിരൂപതയിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വായിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പം അഭയോന്നി പിതാവിൻ്റെ മെത്രാപോലിത്തൻ വികാരിയുടെ അനുവാദത്തോടു കൂടെയാണ് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. അപ്പോൾ തീർച്ചയായും വിശ്വാസികൾ ഇത് അറിയേണ്ട കാര്യമാണ്. പ്രതിഷേധിച്ചവർ വിശ്വാസികൾ ഏതാനും പേര്, ഇവിടെയുള്ളവർ ഒന്ന് രണ്ട് വ്യക്തികൾ പുറമേ നിന്നുള്ളവരുണ്ടായിരുന്നു. വൈകാരികമായിട്ടുള്ള അവരുടെ സമീപനം നമുക്ക് മനസ്സിലാക്കാം. ഈശോയുടെ തിരഹൃദയത്തിൻ്റെ ശാന്തതയോടും എളിമയോടും കൂടെ ഞങ്ങളതിനെ നേരിടുന്നുള്ളൂ. സിനഡ് തീരുമാനങ്ങളടങ്ങിയ കർദ്ദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെ ഇടലേഖനം എറണാകുളം അങ്കമാലി, തൃശൂർ അതിരൂപതകളിലെയും ഇരിങ്ങാലക്കുട രൂപതയിലെയും ഭൂരിഭാഗം പള്ളികളിലും വായിച്ചില്ല. അതേസമയം സിനഡ് തീരുമാനം അംഗീകരിക്കുന്ന രൂപതകളിലെ പള്ളികളിൽ ഇടയലേഖനം വായിച്ചു. നവംബർ 28 മുതൽ സഭയിലെ പള്ളികളിൽ കുർബാന ഏകീകരണം നടപ്പാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യഭാഗം ജനാഭിമുഖമായും പ്രധാന ഭാഗം അൾത്താര അഭിമുഖമായും അവസാന ഭാഗം വീണ്ടും ജനാഭിമുഖമായും കുർബാന അർപ്പിക്കാനാണ് പുതിയ നിർദ്ദേശം. ജനം, കൊച്ചി.